യേശുവേ നന്ദേ, ഹല്ലേലൂയാ. ഇന്നത്തെ ഇന്നത്തെ വചനം നമ്മൾ കേൾക്കാൻ പോവാണ്. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു വചനം നമ്മൾ കേൾക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 14-17 വചനം. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. ശ്രമോടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദേ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 8-9 വചനം. എസ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ ആദ്യ ചരിത്രം പഠിക്കുമ്പോൾ, ആദിമ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സഭയിലുള്ളത് വെളിപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അടയാളമാണ് സൗഖ്യത്തിൻ്റെ അടയാളങ്ങൾ, വിടുതലിൻ്റെ അടയാളങ്ങൾ. സർവ്വടത്ത് പറഞ്ഞ ഹല്ലേലൂയാ. ആദ്യ നൂറ്റാണ്ടിലുള്ള സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഈ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സഭയിലുള്ളത് അതേപടി വെളിപ്പെടുത്തിയിരുന്നുവെന്ന് തിരുവചനങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നു. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വടത്ത് പറഞ്ഞ ഹല്ലേലൂയാ. അതിനുശേഷമുള്ള തിരുസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ തിരുസഭയിൽ നിന്ന് ഈ അഭിഷേകം ഒരിക്കലും പോയിട്ടില്ല. എല്ലാ കാലഘട്ടങ്ങളും മാർപ്പാപ്പമാരിലൂടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, അഭിഷേകത്തിൽ നിറഞ്ഞ ധാരാളം മക്കളിലൂടെ, വിശുദ്ധരിലൂടെ കർത്താവ് ഈ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ ശക്തി കർത്താവ് സഭയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നമുക്കറിയാം ഒരു വലിയ സംഭവം സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാവയിൽ പക്ഷെ ഫ്രാൻസിസ് സേവ്യറിൻ്റെ കബറിടത്തെങ്കിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, പുണ്യവാൻ്റെ മൃതശരീരം അവർ എക്സ്പോസ് ചെയ്തിരിക്കുക, കാണിക്കുക, എല്ലാവർക്കും കാണാനായിട്ട് വെച്ചിരിക്കുക. അനേകം 1500 വർഷം പഴക്കമുള്ള മൃതശരീരം ഇതുവരെ അഴുകിയിട്ടില്ല എന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്. സർവ്വമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ആ പുണ്യവാൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏകദേശം 300,000 ആളുകൾക്ക് മാനസാന്തരം കൊടുത്തു. അതുപോലെ 300,000 ആളുകളെ ക്രിസ്ത്യാനികളാക്കി വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നടന്ന അടയാളങ്ങളും അത്ഭുതങ്ങളുടെയും വലിയൊരു സംഭവമാണ്. കൈകളിലടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. സഭയുടെ നിലനിൽപ്പിലും സഭയുടെ വളർച്ചയിലും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അത് അരൂപിയുടെ പ്രവർത്തനമാണ്. അത് ചില കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കാറുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. ഇത് ശരിക്കും രോഗശാന്തി പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ അടയാളങ്ങൾ ദൈവം സഭാസമൂഹത്തിൽ വർഷിക്കുന്നതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന നിമിഷമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന സംഭവമാണ്. സർവ്വടത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വടത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും എല്ലാ വേദനകളും എടുത്തു മാറ്റുക എന്നുള്ളതല്ല, ഒരിക്കലുമല്ല. ചിലപ്പോൾ ചിലർക്കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടവർ ധ്യാനങ്ങൾക്ക് കൂടിയിട്ട് എനിക്ക് രോഗശാന്തി കിട്ടിയില്ല, എൻ്റെ ക്യാൻസർ മാറിയില്ല,
എൻ്റെ മറ്റു രോഗങ്ങളും മാറിയില്ല, കടബാധ്യതകൾ മാറിയില്ല, കുടുംബ പ്രശ്നങ്ങൾ മാറിയില്ല. അതോടെ പറഞ്ഞു ദൈവമില്ല, ദൈവൻ്റെ നിലവിളി കേട്ടില്ല, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുന്ന ചില മക്കളെ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ വിശ്വാസമാണ്. സർവോളത്തിൽ പറഞ്ഞേ ഹല്ലേ ലുയാ. നമുക്കറിയാം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, മോശയ്ക്ക് ദൈവം വെളിപ്പെടുന്നുണ്ട് ഹോറബ് മലയിൽ അഗ്നിയുടെ രൂപത്തിൽ. നമുക്കറിയാം കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. വെളിപ്പെട്ട് കഴിയുമ്പോൾ ഈ മോശയോട് പറയുന്നുണ്ട് നിനക്ക് ഒരു അത്ഭുത വടി തരാൻ പോവാ. ഈ വടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിനക്ക് അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അപ്പോൾ മോശ വിശ്വസിക്കുന്നില്ല, മോശയ്ക്ക് നിൽക്കുക. അപ്പോൾ തമ്പുരാൻ അവസാനം പറയുക നിൻ്റെ കൈയെടുത്ത് നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ അത് കുഷ്ഠം പോലെയായി തീരുന്നുണ്ട്. കൈയും ചങ്കും എല്ലാം ഹൃദയഭാഗമെല്ലാം കുഷ്ഠം വീണ്ടും കൈയെടുത്ത് മാറ്റാം. വീണ്ടും അപ്പോൾ വീണ്ടും പൂർവസ്ഥിതിയിലെടുത്തുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു നിൻ്റെ വടിയെടുത്ത് നിലത്തിടുമ്പോൾ അത് സർപ്പമായിട്ട് മാറുന്നു. അതിൻ്റെ വല പിടിക്കാൻ പറയുന്നു, വല പിടിക്കുമ്പോൾ ഇത് വീണ്ടും വടിയായിട്ട് മാറും. സ്വരമടുത്ത് പറഞ്ഞു ഹല്ലേലൂയാ. ഈ അത്ഭുതങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശ അവസാനം പറഞ്ഞു തമ്പുരാനെ ഇതെല്ലാം ഞാൻ കണ്ടു കേട്ടു, അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു, പക്ഷേ എനിക്കൊരു സംശയം തീർക്കാനുണ്ട്. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സംശയം മറ്റൊന്നുമല്ല, ഇതുവരെയായിട്ടും എൻ്റെ വിക്ക് മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സർവോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും, നീ അത്ഭുതങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുമ്പോഴും അടയാളങ്ങൾ കാണിച്ചു തന്നിരിക്കുമ്പോഴും എൻ്റെ ആഗ്രഹം എന്ത് മാത്രമേ ഉള്ളൂ, എൻ്റെ വിക്കുമാർ ഇതുവരെയായിട്ട് ഇത് മാറിയിട്ടില്ല. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ തമ്പുരാനെ ഇതെന്തൊരർത്ഥം, ഇതെന്തൊരർത്ഥം, ഇതെന്തൊരർത്ഥമാണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം വെളിപ്പെടുത്ത് എന്ന് പറയുക. അപ്പോൾ ദൈവം പറയുക അതവിടെ തന്നെ ഇരുന്നോട്ടെ. സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ ദൈവം ഏറ്റവും അധികം സ്നേഹിച്ച ഒരു പ്രവാചകനാണ് മോശ എന്ന പ്രവാചകൻ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ. ദൈവം മേഘത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഇവനോട്. ദൈവത്തിന് അവനോട് അതുപോലെ സ്നേഹമാണ്. ദൈവം എന്തോടെ ഇവനെന്തു ചോദിച്ചാലും ദൈവം കൊടുക്കുന്നു. അത്രമാത്രം സ്നേഹമുള്ള ആ സ്നേഹം കാണിക്കുന്ന ദൈവം ഇവൻ്റെ ഈ നാവിൻ്റെ കെട്ടഴിച്ചു മാറ്റുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു ശ്രേഷ്ഠമായ പദ്ധതി അവൻ്റെ പിന്നിലുണ്ട്. അതായത് അവനെ എന്നും എളിമപ്പെടുത്തി നിർത്താൻ വേണ്ടി, തൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി, എന്നും അവൻ ദൈവത്തെ ആശ്രയിക്കാൻ വേണ്ടി, താൻ കുറവുള്ളവനാണെന്ന് അറിയാൻ വേണ്ടി, കുറവുകളുള്ള ഇവനെ തന്നെയാണ് ദൈവം ചരിത്രത്തിൻ്റെ പ്രവാചകനായിട്ട് ഉയർത്തിയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാ ദൈവം അവന് ആ രോഗശാന്തി കൊടുക്കാതെ അവൻ്റെ ആ വിക്കി കൊണ്ടുള്ള സംസാരം കേട്ടുകൊണ്ട് തന്നെ തമ്പുരാൻ അവനെ പ്രവാചകനായിട്ട് ജനത്തിന് വേണ്ടി ഉയർത്തി നിർത്തിയത്. വിശുദ്ധരുടെ ജീവിതം മുഴുവൻ പഠിച്ചുകൊള്ളുക. അവിടെ ശരീരത്തിൽ ദൈവം രോഗങ്ങൾ കൊടുക്കുന്നു, രോഗശാന്തി കൊടുക്കുന്നില്ല. പക്ഷെ ഇവരിലൂടെ ഒരുപാട് രോഗികൾ സുഖം പ്രാപിക്കുന്നത് കാണാൻ പറ്റും. പാദ്രപ്പിയയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ ആ പാദ്രപ്പിയയ്ക്ക് പഞ്ചക്ഷതം കിട്ടുന്നുണ്ട്. ഈ പഞ്ചക്ഷതം ഉച്ചത്തെ സുഖമല്ല, ഭയങ്കരമായ വേദന, രാവും പകലും അനുഭവിക്കുന്ന വ്യക്തി, ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്ത മനുഷ്യൻ. എല്ലാവരും ഈ മനുഷ്യന് മാനസിക രോഗിയാണെന്ന് പറയുക. സഭ പോലും ഈ വ്യക്തിയെ സംശയിച്ചുകൊണ്ട് എൻ്റെ ഒന്ന് രണ്ട് വർഷത്തോളം കുമസാരമൊക്കെ വിലക്കുന്നുണ്ട്, കുർബാന വിലക്കുന്നുണ്ട്. ഈ വേദനയ്ക്കകത്ത് കിടന്ന് പൊളയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ തമ്പുരാനോടൊന്നും പറയുന്നില്ല. ദൈവം പറയാ മകനെ, ഈ കാലഘട്ടത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലി അർപ്പിക്കാൻ നിനക്ക് എന്നോടുകൂടെ പങ്കുചേരാമോ എന്നാണ് പാദ്രപ്പിയായോട് ദൈവം ആവശ്യപ്പെട്ടത്. അവൻ പറഞ്ഞു ഇതേ ആ വലിയ വിശുദ്ധം പറഞ്ഞു, ഇതാ ഞാൻ തയ്യാറാണ്, ഇതാ ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് തൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ രോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും. അവിടെ കണ്ടുമുട്ടുന്നത് ആ ഒരു രോഗശാന്തി കർത്ത. പക്ഷേ ഈ പാദ്രോപ്പിയയുടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ വേണ്ടി 10,000 ദൈവമക്കൾ വന്നിരുന്നു, 10,000 ആളുകൾ വന്നിരുന്നു. ആളുകൾക്കെല്ലാം അത്ഭുത രോഗശാന്തി കിട്ടിയ, തളവാദ രോഗികൾ എഴുന്നേറ്റ് പോകുക, അത്ഭുതങ്ങൾ നടക്കുക, അടയാളങ്ങൾ നടക്കുക. ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയൊരു ആളാണ് നമുക്കറിയാം നമ്മുടെ വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതി. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. വേദപാരംഗതയായ വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതി. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ആ പുണ്യവതിയുടെ ചരിത്രം പഠിക്കും. സഹനം, ശരീരം മുഴുവൻ രോഗം നിൽക്കുക, രോഗം നിൽക്കുന്നത് കാണാൻ പറ്റും. ആ രോഗവുമായിട്ട് മകൾ മുന്നോട്ട് പോകുക. അൽഫോൻസാ വേണ ജീവിതത്രം രോഗവുമായിട്ട് മുന്നോട്ട് പോകുക.
അവള് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകളാ, ഏറ്റവും പ്രിയപ്പെട്ട മകളാ. പക്ഷേ ദൈവം അവളുടെ വേദന കുറയ്ക്കുന്നില്ല. ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും ആ വേദന കൂട്ടുമ്പോൾ, ആ വേദന കൂട്ടുന്നതിന് അർത്ഥം എന്നറിയാമോ, ഇത്തരം ആളുകൾ ശരിക്കും മൂന്നാണികൾ കുരിശിക്കിടക്കുക. ആ വിളിയാണ് കർത്താവിൻ്റെ കുരിശുമരണത്തിൽ പങ്കുവറ്റാനുള്ള ഉന്നതമായ വിളിയാണ് വിശുദ്ധമായ സഹനങ്ങളെന്ന് തിരിച്ചറിയണം. ഇന്ന് കുടുംബജീവിതങ്ങളിലെ സഹനങ്ങൾ, തകർച്ചകൾ, അപകട മരണങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു, ഒറ്റപ്പെട്ട തകർച്ചകളുണ്ടാകുന്നു, സാമ്പത്തികമായ നാശം തകർച്ചയുണ്ടാകുന്നു, കോടികളുടെ കടബാധ്യത ഉണ്ടാകുന്നു, ഭയങ്കര വേദന. ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തി, ധ്യാനങ്ങൾ 8-10 കൂടി, എനിക്ക് മുസാരിക്കാനൊന്നും എല്ലാ പാപയേറ്റു പറഞ്ഞു, ഭയങ്കരമായിട്ട് വിശുദ്ധീകരിച്ചു. പക്ഷേ സഹനത്തിന് യാതൊരു കുറവുമില്ല, ഒരളവിന് ഒരു കുറവുമില്ലാതെ നിൽക്കുന്ന ചില ജീവിതങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് എൻ്റെ ഈ രോഗം മാറ്റുന്നില്ല, എൻ്റെ ഈ വേദന മാറ്റുന്നില്ല, എൻ്റെ ഈ ബന്ധനം അഴിച്ചു മാറ്റുന്നില്ല, ഈ പൈശാചിക ബാധയെടുത്ത് മാറ്റുന്നില്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒത്തിരിയേറെ മക്കളെ കണ്ടിട്ടുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലുയാ. ശരിക്കും ആ സഹനത്തിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ശരിക്കും അവരൊക്കെ ദൈവത്താൽ പ്രത്യേകമായ വിധം ഈ കാലഘട്ടത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ആളുകളാണ്. പ്രിസിലോഷ്, കർത്താവിൻ്റെ കുരിശുമരണത്തോട് പങ്കുചേരാനുള്ള വിളി കിട്ടിയ ജീവിതങ്ങളാണ്. തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായി ബലിയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ്. ചില അമ്മ അപ്പനമ്മാർ സഹനങ്ങളുടെ തീക്കാതെ, ഞാൻ കണ്ടിട്ടുണ്ട് ചില കുടുംബങ്ങളുടെ സഹനങ്ങൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര സഹനം, ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത സഹനം. എങ്ങനെ അവർക്ക് ഒരു മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അവരിൽ ചിലരൊക്കെ സന്തോഷത്തോടെ ഇത് കർത്താവിൻ്റെ പീഡാസഹനം, കർത്താവ് എനിക്ക് തരികയാണ്, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിനെന്ന വലിയൊരു വരം അതെനിക്ക് തരികയാണ്, ഞാൻ മൂലം ദൈവം കോടിക്കണക്കിന് ആത്മാക്കളെ രക്ഷിച്ചെടുക്കുന്നു, എൻ്റെ സഹനം കൂടെ കർത്താവ് ആവശ്യപ്പെടുന്നു, ലോക ജനതയുടെ വിശുദ്ധീകരണത്തിന്, മാനസാന്തരത്തിന് കർത്താവ് എന്നോട് സഹനം ആവശ്യപ്പെടുന്നു, കർത്താവ് ആവശ്യപ്പെടുന്നൊരു സമർപ്പണമാണിത് എന്ന് കരുതുന്ന മക്കളുണ്ട്. അതാണ് ശ്രേഷ്ഠമായ ദൈവവിളി. സഹനത്തെക്കുറിച്ചുള്ള സത്യസഭയുടെ വിശ്വാസം ഇതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മകൻ, അല്ല ഒരു മകള്, അല്ല അമ്മ അപ്പന, അവരൊക്കെ ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ്റെയും മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലുയാ. കഴിഞ്ഞ നാളെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടി, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം തൻ്റെ അവധി സമയത്ത് വന്നാണ് കാണാൻ വന്നത്, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നു. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കടക്കുകയാണ്. ഭയങ്കര വേദന, പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ആനന്ദം. ഞാൻ പറഞ്ഞു, സഹോദരൻ എന്താ ഇത്ര വലിയ ആനന്ദത്തിൻ്റെ കാര്യം എന്താ? അച്ഛൻ കാര്യം വേറൊന്നുമല്ല, ഈ ജയിലിൽ കഴിയുന്ന അനേക 10,000,000 മക്കളുടെ കൊലപാതകങ്ങൾ, അതുപോലെ ഗൗരവമേറിയ മാരക പ്രവർത്തികൾ ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ട് കിടക്കുന്ന തിന്മ ചെയ്ത ഒരുപറ്റം ആളുകളുടെ പാപത്തിന് പരിഹാരം അർപ്പിക്കാനാണ് മകനെ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഒരു വ്യക്തി വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു. ഒരു ആത്മീയ മനുഷ്യൻ പറഞ്ഞു, പോലെ നിന്നെ ജയിലോട്ട് അയച്ചത് നിന്റെ തെറ്റിന് പരിഹാരം ചെയ്യാനല്ല, ഈ കാലഘട്ടത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. അത് അഭിഷേകമായിട്ട് അവൻ എടുത്തു, ആ ശാപമായിട്ടുള്ള അഭിഷേകമായിട്ട് എടുത്തിട്ട് അവൻ ആ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത് ഈ അത്ഭുതം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ രണ്ടാമത്തൊരർത്ഥം പറയാം. ഈ രോഗശാന്തികൾ വിടുതലിൻ്റെ മറ്റൊരർത്ഥം കൂടെ പറയാൻ പോവാ. സർവോടത്ത് പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി, ഒരു 96-97 എന്ന് കരുതുന്നു. ഞാൻ സെമിനാരി പഠിച്ചു ഈ കാലോട്ടോ. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ ഇന്ന് ഞാൻ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര അനോയിൻറ്റിങ്ങാണ്, നല്ല അഭിഷേകത്തിൽ ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആളുകളെല്ലാം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും, ഓരോരുത്തരുടെ കരങ്ങൾ ഉയർത്തി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാം ഇപ്പോഴും എന്നെ നോക്കുന്നുണ്ട്. സർവോടത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഞാൻ മാത്രം കൈവോക്കിയിട്ടില്ല, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. എല്ലാവരും തന്നെ ഒരത്ഭുതം, ഒരടയാളം, രോഗശാന്തി അടയാളങ്ങൾ, വരങ്ങൾ കിട്ടി, എല്ലാവർക്കും ഓരോരുത്തരും കൈവോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരെല്ലാം ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അച്ഛൻ വിളിച്ച് പറയും, അനുഗ്രഹങ്ങൾ കിട്ടിയവരൊക്കെ കര ഉയർത്തി പിടിക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർക്കും ഡോമിനിക്കച്ചൻ മാത്രം കൈവോക്കിയിട്ടില്ല, അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഒരു ഇൻ്റർവൽ സമയമായപ്പോൾ എനിക്ക് ചുറ്റുമുണ്ടായ ചേട്ടന്മാരെല്ലാവരും കൂടെ പതുക്കെ എൻ്റെ വട്ടം കൂടി. പ്രിസിലോഡ്,
ചമ്മാച്ച ചമ്മാച്ച ചമ്മാച്ചിന് മാത്രം എന്താ ഒന്നും കിട്ടാത്തവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒട്ടനെ അറിയാണ്ട് പോലെ ഞാൻ അറിവണ്ടില്ല, ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മറുപടി കൊടുത്തു, അത് എനിക്ക് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സാറിന് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവനാണ് എന്ത് കൊടുക്കേണ്ടത്? വിശ്വാസം കുറഞ്ഞു പോകുന്ന തലമുറയിലാണ് ഏറ്റവും കൂടുതൽ അടയാളങ്ങൾ ഉണ്ടാകുക. അവിടെ എനിക്കിതൊന്നും സംഭവിച്ചില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനുള്ള വിശ്വാസം അന്തുമിന്തു എന്തും ഒരുപോലെയാ. എട്ടവക ദേവാലയത്തിൽ വെച്ച് എൻ്റെ ചെറുപ്പത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ ഒരു വിശ്വാസമുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ദൈവമെട്ടൊരു വിശ്വാസമുണ്ട്, അത് ദൈവത്തിൻ്റെ പരിപാലനം കൊണ്ട് ഇന്നു വരെ കൈമോശം പോയിട്ടില്ല, കർത്താവിൻ്റെ കരുണയും കൃപയും കൊണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ അടയാളങ്ങൾ കണ്ടപ്പോൾ, അത്ഭുതം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യം. കാരണം നിങ്ങൾ ഇത് മദ്യപിക്കുന്നത് വിശ്വാസം പോയത് കൊണ്ടാ, വിശുദ്ധി നഷ്ടപ്പെടുത്തിയത് വിശ്വാസം പോയത് കൊണ്ടാ, പ്രാർത്ഥിക്കാത്തത് വിശ്വാസം പോയത് കൊണ്ടാ, നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് വിശ്വാസം പോയത് കൊണ്ടാ, അഹങ്കാരം പറയുന്നത് വിശ്വാസം പോയത് കൊണ്ടാ, കുർബാനയ്ക്ക് പോകാത്തത് വിശ്വാസം പോയത് കൊണ്ടാ. ശ്രമണത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് ശരിക്കും വിശ്വാസം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്നൊരു വലിയൊരു കൃപയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ മക്കളെ. ഉച്ചത്തല ഉച്ചത്തല പ്രിസലോൺ. ശ്രമണത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ ഹല്ലേലൂയാ. പക്ഷെ ഈശോ പറയുന്നുണ്ട്, ഈ അടയാളങ്ങളോ അത്ഭുതങ്ങളോ കണ്ടത് കൊണ്ട് വിശ്വാസം വർദ്ധിക്കപ്പെടുകയല്ല. കാരണം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചവർ തന്നെയാ അടുത്ത ആഴ്ച പിറ്റേ ആഴ്ച യേശുവിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇവരെ കുരിശിത്തറയ്ക്കുക, ഇവരെ കുരിശിത്തറയ്ക്കുക എന്ന് വിളിച്ചു പറഞ്ഞത് അവർ തന്നെയാണ്. ഈ അഞ്ചപ്പോ 5000 പേർക്ക് ഈശോ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പക്ഷിച്ചവൻ തന്നെയാ പിറ്റേ ആഴ്ച കർത്താവിനെതിരെ കരമുയർത്തുന്നത് കാണാൻ പറ്റും, ശക്തിയോടെ ധൈര്യത്തോടെ ചെയ്യുന്നത് കാണാൻ പറ്റും. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. പോരാ ഉച്ചത്തില ഉച്ചത്തില കരം കുടിയത്തി യേശുവേന്ന് വിളിക്കട്ടെ. ഉച്ചത്തില ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ. മൂന്നാമതായിട്ട് ദൈവം അത്ഭുതങ്ങൾ അടയാളങ്ങൾ വർഷിക്കാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ സഹനത്തിൻ്റെ ഒരർത്ഥം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ് ചിലർക്ക് ദൈവം രോഗങ്ങൾ അല്ലെ തകർച്ചകൾ വേദനകൾ തടസ്സങ്ങൾ ഒക്കെ അനുവദിക്കുന്നത്. ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിട പറഞ്ഞ് ഈശോയോട് അടുക്കാൻ വേണ്ടിയുള്ള അഭിഷേകം തരാൻ വേണ്ടിയാ ദൈവം നമുക്ക് ചിലപ്പോഴൊക്കെ സഫറിങ് തരുന്നത്, ദുരന്തങ്ങൾ അനുവദിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടിയാ. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തില ഉച്ചത്തില ആമേൻ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ചില പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിട്ട പറഞ്ഞ് ദൈവത്തോട് അടുക്കാൻ വേണ്ടിയാ ദൈവം കുടുംബത്തിൽ ചില പ്രശ്നങ്ങള്, മക്കളുടെ തകർച്ച, കുടുംബ തകർച്ച, കടബാധ്യത, ഭയങ്കര പ്രശ്നങ്ങൾ, തീയുടെ അനുഭവം, അഗ്നിയുടെ അനുഭവം, അഗ്നി നിറഞ്ഞ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത്, കരച്ചിലിൻ്റെ അനുഭവങ്ങൾ, നിലവിളിയുടെ അനുഭവങ്ങൾ കൊടുക്കുന്നത് ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കാര്യമാണ്. അവരെല്ലാവരും ഈശോയിലോട്ട് അടുക്കാൻ വേണ്ടിയാണ്, ഈശോയെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റുപറയാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനം ചിലപ്പോഴൊക്കെ അനുവദിക്കാറുള്ളത്. സർവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തരിക, നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയാ ഈ കഴുകൽ ശുശ്രൂഷ, ഈ ചതയ്ക്കുന്ന ശുശ്രൂഷ, നിലവിളിയുടെ ശുശ്രൂഷ, തകർച്ചയുടെ ശുശ്രൂഷ, അപകടങ്ങളുടെ ശുശ്രൂഷ, അനർത്ഥങ്ങളുടെ ശുശ്രൂഷ, രോഗങ്ങളുടെ ശുശ്രൂഷ, വേദനയുടെ ശുശ്രൂഷ, ദൈവം ചിലപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് തരുന്നത് ഞാനും നിങ്ങളും അല്പം കൂടെ എളിമപ്പെടാനും അല്പം കൂടെ വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ്. ചിലപ്പോൾ നമ്മൾ ശത്രുക്കളുടെ എണ്ണം കൂടുന്നത്,
പീഡനങ്ങൾ കൂടുന്നത്, ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, മുറിവേൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നത്, പരാജയങ്ങൾ സംഭവിക്കുന്നത് മുഴുവൻ നമ്മളെ വിശുദ്ധീകരിക്കാനും അഭിഷേകം ചെയ്യാനും വേണ്ടിയാണ്.